Welcome to BioGlobe. If you like this channel, please share and subscribe. Today we are going to discuss about environmental factors on microbial growth and the classification of organisms based on the factors. Myself Mohammad Jazeel, Assistant Professor, Department of Microbiology, Marcus Arts and Science College, Adavanad. Microorganisms must be able to respond to variations in nutrient levels and particularly to nutrient limitations. അപ്പോൾ നമുക്കറിയാം മൈക്രോ ഓർഗാനിസംസ് ന്യൂട്രിയൻ്റ് ലെവലിൽ എന്തെങ്കിലും വേരിയേഷൻസ് വ്യതിയാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂട്രിയൻ്റ് ലിമിറ്റേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് എതിരെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. കാരണം മൈക്രോ ഓർഗാനിസം പ്രത്യേക എൻവയറോൺമെൻറ്റിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അത് റിയാക്ട് ചെയ്യും. സോ ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ഈസ് ആൾസോ ഗ്രേറ്റ്ലി അഫക്റ്റഡ് ബൈ ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ നാച്ചർ ഓഫ് ദെയർ സറൗണ്ടിങ്സ്. ഇപ്പോൾ ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് അതിൻ്റെ കെമിക്കൽ നാച്ചർ അല്ലെങ്കിൽ ഫിസിക്കൽ നാച്ചർ എന്തിൻ്റെ അത് ജീവിക്കുന്ന സറൗണ്ടിങ്സിൻ്റെ കെമിക്കൽ നാച്ചർ അല്ലെങ്കിൽ ഫിസിക്കൽ നാച്ചറുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എൻവയറോൺമെൻറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് എയ്ഡ്സ് ഇൻ ദ കൺട്രോൾ ഓഫ് മൈക്രോബിയൽ ഗ്രോത്ത് ആൻഡ് ദ സ്റ്റഡി ഓഫ് ഇക്കോളജിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ സറൗണ്ടിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല ടു സ്റ്റഡി അബൌട്ട് ദ ഇക്കോളജിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. ആ മൈക്രോ ഓർഗാനിസം എത്ര അളവിൽ ഉണ്ട് അല്ലെങ്കിൽ ഏത് തരത്തിലൊക്കെയാണ് അതിൻ്റെ വളർച്ച എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് എന്ത് പറ്റും, എൻവയറോൺമെൻ്റൽ ഫാക്ടേഴ്സിനെ പറ്റി മനസ്സിലാക്കിയാൽ സാധിക്കും. The most important environmental factors that affect microbial growth are: the first one, solutes and water activity; second one, pH; third one, temperature; fourth one, oxygen concentration; fifth one, pressure, radiation, carbon dioxide and light. These are the 8 factors that affect the microbial growth. First one, solutes and water activity or osmotic pressure. Because a selectively permeable plasma membrane separates microorganisms from their environment, they can be affected by changes in the osmotic concentration of their surroundings. അപ്പോൾ നമുക്കറിയാം പ്ലാസ്മ മെംബ്രെയിൻ ഒരു സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അപ്പോൾ ഒരു ബാക്ടീരിയൽ സെല്ലിനെ അതിൻ്റെ സറൗണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണ് പ്ലാസ്മ മെംബ്രെയിൻ. സോ എന്തെങ്കിലും ഓസ്മോട്ടിക് കോൺസെൻട്രേഷനിൽ ചേഞ്ച് വരികയാണെങ്കിൽ, സറൗണ്ടിങ്സിലെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അത് ബാക്ടീരിയയെ എന്ത് ചെയ്യും, വളരെയധികം ബാധിക്കും. ഇഫ് എ മൈക്രോ ഓർഗാനിസംസ് പ്ലേസ് ഇൻ എ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ദാറ്റ് ഈസ് ലോവർ ഓസ്മോട്ടിക് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, ദ വാട്ടർ വിൽ എൻറ്റർ ദ സെൽ ആൻഡ് കോസ് ഇറ്റ് ടു ബേസ്റ്റ്. അപ്പോൾ ഒരു മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, സെല്ലിൻ്റെ ഉള്ളിലോട്ട് വാട്ടർ എൻറ്റർ ചെയ്യും, എന്നിട്ട് സെല്ല് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ദ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് ദ സൈറ്റോപ്ലാസം ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ദ യൂസ് ഓഫ് ഇൻക്ലൂഷൻ ബോഡീസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇൻക്ലൂഷൻ ബോഡീസ്. അപ്പോൾ ഇൻക്ലൂഷൻ ബോഡീസ് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് സൈറ്റോപ്ലാസം ടു ബി റെഡ്യൂസ്ഡ്. ദെൻ പ്രോകാരിയോട്സ് കണ്ടെയ്ൻ പ്രഷർ സെൻസിറ്റീവ് ചാനൽസ്. പ്രോകാരിയോട്സിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അവർക്ക് പ്രഷർ സെൻസിറ്റീവ് ചാനൽസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഓപ്പൺ ടു അല്ലോ സൊല്യൂട്ട് എസ്കേപ്പ് വെൻ ദ ഓസ്മോളാരിറ്റി ഓഫ് ദ എൻവയറോൺമെൻറ്റ് ബിക്കം മസ് ലോവർ ദാൻ ദ സൈറ്റോപ്ലാസം. അപ്പോൾ സൈറ്റോപ്ലാസത്തിനേക്കാളും ഓസ്മോളാരിറ്റി കുറയുകയാണെങ്കിൽ എന്താണ് സൊല്യൂട്ട് എസ്കേപ്പ് അല്ലേ, ഏതിലൂടെ എസ്കേപ്പ് ചെയ്യും, ഈ പ്രഷർ സെൻസിറ്റീവ് ചാനലിലൂടെ എസ്കേപ്പ് ചെയ്യും. മോസ്റ്റ് ബാക്ടീരിയ ആൽഗേ ആൻഡ് ഫംഗൈ ഹാവ് എ റിജിഡ് സെൽ വാൾ. ഇപ്പോൾ മിക്ക ബാക്ടീരിയ ഫംഗൈ ആൽഗൊക്കെ കട്ടിയുള്ള സെൽ വാൾ ഉണ്ടായിരിക്കും. ദാറ്റ് മെയിൻറ്റെയിൻ ദ ഷേപ്പ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ സെൽ. വെൻ മൈക്രോ ഓർഗാനിസംസ് വിത്ത് റിജിഡ് സെൽ വാൾ ആർ പ്ലേസ്ഡ് ഇൻ എ ഹൈപ്പർടോണിക് എൻവയറോൺമെൻറ്റ്. ഇപ്പോൾ ഒരു ഹൈപ്പർടോണിക് എൻവയറോൺമെൻറ്റിൽ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ വാട്ടർ ലീവ്സ് ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ ഷ്രിങ്ക് അവേ ഫ്രം ദ സെൽ ആൻഡ് ദ പ്രോസസ് ഈസ് നോൺ ആസ് പ്ലാസ്മോളൈസിസ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാസ്മോളൈസിസ് നടക്കുക ചെയ്യുക. ഒരു മൈക്രോ ഓർഗാനിസത്തിന് ഹൈപ്പർടോണിക് എൻവയറോൺമെൻറ്റിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വാട്ടർ പുറത്തോട്ട് പോകും, അപ്പോൾ എന്ത് ചെയ്യും, ഷ്രിങ്ക് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, പ്ലാസ്മോളൈസിസ് സംഭവിക്കും.
this dehydrate the cell and may damage the plasma membrane. അപ്പോൾ ഡീഹൈഡ്രേഷൻ നടന്നിട്ട് പ്ലാസ്മ മെംബറിൻ എന്ത് ചെയ്യും, കേട് വരും. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ സൊല്യൂട്ട്സ് ആൻഡ് വാട്ടർ ആക്ടിവിറ്റി. ഇപ്പോൾ സൊല്യൂട്ടിൻ്റെയും വാട്ടർ ആക്ടിവിറ്റിൻ്റെയും ബേസിസിൽ എങ്ങനെയൊക്കെയാണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഒന്നാമത് നോക്കൂ, ഹാലോഫൈൽസ്. ദീസ് ഓർഗാനിസംസ് റിക്വയർ ഹൈ ലെവൽ ഓഫ് സൊല്യൂട്ട്, യൂഷ്വലി അബോവ് 0.2 മോളാർ NaCl. അപ്പോൾ NaCl പിന്നെ ഹൈ ലെവൽ വേണ്ട ആൾക്കാരെ നമ്മൾ ഹാലോഫൈൽസ്, അല്ലെങ്കിൽ സാൾട്ട് കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് വേണ്ട ആൾക്കാരെയാണ് നമ്മൾ ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി 0.2 മോളാർ NaCl മുകളിലായിരിക്കും. എക്സാമ്പിൾ ഹാലോ ബാക്ടീരിയം, ഡുനാലിയല്ല, എക്ടോതയറോഡോസ്പൈറ. ദൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, ഓസ്മോ ടോളറൻ്റ് ഓർഗാനിസം. ദീസ് ഓർഗാനിസംസ് ആർ ഏബിൾ ടു ഗ്രോ ഓവർ വൈഡ് റേഞ്ച് ഓഫ് വാട്ടർ ആക്ടിവിറ്റി ഓർ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ. എക്സാമ്പിൾ സ്റ്റഫിലോകോക്കസ് ഓറിയസ്, സക്കാരോമൈസസ് റോക്സി. ദൻ സീറോഫൈൽസ്, ദീസ് ഓർഗാനിസംസ് ദാറ്റ് ആർ ഗ്രോ ബെസ്റ്റ് അറ്റ് ലോവർ വാട്ടർ ആക്ടിവിറ്റി. ഇപ്പോൾ ലോവർ വാട്ടർ ആക്ടിവിറ്റിയിൽ വളരുന്ന ആൾക്കാർ നമ്മളെന്ത് പറയുന്നു, സീറോഫൈൽസ്. ഏകദേശം 0.85 ഇതിന് മുകളിലോ അല്ലെങ്കിൽ താഴെയോ ആയിട്ടാണ് വരുന്നത്. എക്സാമ്പിൾ വരുന്നത് സീറോമൈസസ് ബിസ്പോറസ്. ദൻ രണ്ടാമത്തെ ഫാക്ടറാണ്, ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ എൻവിറോൺമെൻറ്റ് ഫാക്ടറാണ് pH. ദ ഗ്രോത്ത് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയ ഈസ് അഫക്റ്റഡ് ബൈ pH ഓഫ് ദ മീഡിയം. അപ്പോൾ ഒരു മീഡിയത്തിൻ്റെ pH ൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ദോഷകരമായിട്ട് ബാധിക്കും. മോസ്റ്റ് ഓഫ് ദ പാത്തോജനിക് ബാക്ടീരിയ ഗ്രോ ബെസ്റ്റ് അറ്റ് ന്യൂട്രൽ ഓർ ആൽക്കലിൻ pH. ഇപ്പോൾ മിക്ക പാത്തോജനിക് ബാക്ടീരിയയുടെയും ഒപ്റ്റിമം pH അല്ലെങ്കിൽ ബെസ്റ്റ് pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ആൽക്കലിൻ pH, ഏകദേശം 7.2 to 7.6 ഇടയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഗ്രോത്ത് ഈസ് പുവർ ബിലോ pH 6.0 ഓർ എബോവ് pH 7.8. ഇപ്പോൾ pH 6 താഴെയാവാനും പാടില്ല, 7.8 മുകളിലാവാനും പാടില്ല, ഓർ ബിലോ 5.0 ആൻഡ് ബിലോ 9.0, സോറി എബോവ് 9.0. ഇപ്പോൾ ബിലോ 5.0 അല്ലെങ്കിൽ എബോവ് 9.0 ആണെങ്കിലും ഗ്രോത്തിനെ അത് ദോഷകരമായിട്ട് ബാധിക്കും. സം ബാക്ടീരിയ ഗ്രോ അറ്റ് അസിഡിക് pH. ഇപ്പോൾ എക്സാമ്പിൾ ലാക്ടോബാസിലസ് പോലുള്ള ബാക്ടീരിയസ് അസിഡിക് pH അവർ കാര്യമായിട്ട് വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അസിഡോഫിലിക് എന്ന് പറയുന്നു. ഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവിങ് എന്നാണ് അർത്ഥം, ഇഷ്ടപ്പെടുന്ന എന്നാണ് അർത്ഥം. അപ്പോൾ അസിഡോഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിനെ ഇഷ്ടപ്പെടുന്നവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ വിബ്രിയോ കോളറെ ആർ സെൻസിറ്റീവ് ടു ആസിഡ്. ആസിഡിന് സെൻസിറ്റീവ് ആണ്, ബട്ട് ടോളറേറ്റ് ടു ആൽക്കലി കണ്ടീഷൻ. ഇനി അപ്പോൾ pH നമ്മൾ വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ എന്ന് പറയാറുണ്ട്. സോ മൈക്രോബിയൽ ഗ്രോത്ത് ഈ സ്ട്രോങ്ലി അഫക്റ്റഡ് ബൈ ദ pH ഓഫ് ദ മീഡിയം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദെൻ ഡ്രാസ്റ്റിക് വേരിയേഷൻസ് ഇൻ ദ സൈറ്റോപ്ലാസ്മിക് pH ഡിസ്റപ്റ്റ് ദ പ്ലാസ്മ മെംബറേൻ. അപ്പോൾ സൈറ്റോപ്ലാസ്മിക് മെംബറേനിൽ എന്തെങ്കിലും pH ൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ, സൈറ്റോപ്ലാസ്റ്റിലെ pH ൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പ്ലാസ്മ മെംബറേനിൽ ഡിസ്റപ്ഷൻ സംഭവിക്കും, ഓർ ഇൻഹിബിറ്റ് ദ ആക്ടിവിറ്റി ഓഫ് എൻസൈം ആൻഡ് മെംബറേൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്. അപ്പോൾ എൻസൈംസിൻ്റെ ആക്ടിവിറ്റി അവിടെ കുറയും, അതുപോലെ തന്നെ മെംബറേൻ പ്രോട്ടീൻസുണ്ടായിരിക്കും ബാക്ടീരിയാസിൽ, ആ മെംബറേൻ പ്രോട്ടീൻസിൻ്റെ ആക്ടിവിറ്റിയൊക്കെ എന്ത് ചെയ്യും, നഷ്ടപ്പെടും. നമ്മൾ അറിയേണ്ട യൂണിപോട്ട്, സിംബോട്ട്, ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട, അപ്ടേക്ക് ഓഫ് ന്യൂട്രിയൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തകരാറിലാവും, പ്രോട്ടീൻസിൻ്റെ ട്രാൻസ്പോർട്ടൊക്കെ തകരാറിലാവും, എപ്പോൾ pH ൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുന്ന സമയത്ത്. ഇനി ഇതാണ് ഒരു pH ഗ്രോത്ത് റേറ്റും തമ്മിലുള്ള വാല്യൂ. ഇത് നോക്കൂ, ഒപ്റ്റിമം ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH 7 ബിലോ ആൻഡ് അബവ് ദിസ് pH, ഒപ്റ്റിമം pH ഗ്രോത്തിൽ എന്തുണ്ടായിരിക്കും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ pH. എങ്ങനെയാണ് നമ്മൾ ഓർഗാനിസത്തെ pHന്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയതെന്ന് നോക്കാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് അസിഡോഫൈൽസ്. അസിഡോഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് കണ്ടീഷനെ ലവ് ചെയ്യുന്നവർ, ആസിഡ് കണ്ടീഷനെ ഇഷ്ടപ്പെടുന്നവർ. ഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവിങ് എന്നർത്ഥം.
The growth is optimum between pH 0 and 5.5. അപ്പോൾ ഇവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോക്കും 5.5-നും ഇടയിലായിരിക്കും. എക്സാമ്പിളായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? സൾഫോലോബസ്, പൈക്രോഫിലസ്, ഫെറോപ്ലാസ്മ, സയനീഡിയം കാൽഡാരിയം, തയോബാസിലസ്, തയോക്സിഡൻസ്, സൾഫോലോബസ് അസിഡോ കാൽഡാരിയസ്. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കൂ, ന്യൂട്രോഫൈൽസ്. The growth is optimum between the pH 5.5 to 8.0. 5.5 and 8.0 pH neutrophiles. Example, Escherichia coli, Euglena, Paramecium, Lactobacillus, Acidophilus, Pseudomonas, Aeruginosa. The next classification, alkalophiles. The growth is optimum between the pH 8.5 to 11.5. example, Bacillus alkalophilus, Neutronobacterium, Thermococcus alkalophilus. Then bacteria prefer media of pH near neutrality. But bacteria prefer in the pH near neutral pH and usually cannot tolerate pH values much below 4 to 5. 4 മുതൽ 5 വരെ റേഞ്ചിലുള്ള പി എച്ചിനെ താഴെ എന്ത് ചെയ്യാൻ പറ്റില്ല, ടോളറേറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല. പി എച്ച് ഏകദേശം എത്രയാണ് ഇവർക്ക് വരുന്നത്? ന്യൂട്രൽ പി എച്ച് ആണ് ബാക്ടീരിയൻ്റെ ഒപ്റ്റിമം പി എച്ച് ആയിട്ട് വരുന്നത്. ഇനി ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഗ്രോത്ത് റേറ്റും പി എച്ചും തമ്മിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇവിടെ നോക്കൂ, അസിഡോഫിലിസിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്രയാണ്? 3.5 ആണ്. പിന്നെ നമ്മുടെ ന്യൂട്രോഫൈൽസിൻ്റെ ഒപ്റ്റിമം പി എച്ച് 7 ആണ്. ദെൻ ആൽക്കലി ഫൈൽസിൻ്റെ ഒപ്റ്റിമം പി എച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 9.5 ആണ്. ഇനി മൂന്നാമത്തെ എൻവിറോൺമെൻറ്റൽ ഫാക്ടറാണ് ടെമ്പറേച്ചർ. എൻവിറോൺമെൻറ്റൽ ടെമ്പറേച്ചർ പ്രൊഫുൺലി അഫക്ട്സ് ദ മൈക്രോ ഓർഗാനിസം ലൈക്ക് ഓൾ അതർ ഓർഗാനിസം. അപ്പോൾ എല്ലാ ഓർഗാനിസത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടറാണ് ടെമ്പറേച്ചർ. മൈക്രോ ഓർഗാനിസംസ് ആർ പർട്ടിക്കുലർലി സസപ്റ്റബിൾ ബിക്കോസ് ദേ ആർ യൂഷ്വലി യൂണി സെല്ലുലാർ ആൻഡ് ദർ ടെമ്പറേച്ചർ വാരീസ് വിത്ത് ദാറ്റ് ഓഫ് എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ്. മൈക്രോ ഓർഗാനിസം ഏത് എൻവിറോൺമെൻറ്റിലാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിന് അനുസരിച്ചിട്ട് എന്തുണ്ടായിരിക്കും, ടെമ്പറേച്ചറിൽ വാരിയേഷൻസ് ഉണ്ടായിരിക്കും. ഫോർ ദീസ് റീസൺസ് മൈക്രോബിയൽ സെൽ ടെമ്പറേച്ചർ ഡയറക്ട്ലി റിഫ്ലക്ട് ദാറ്റ് ഓഫ് സെൽ സറൗണ്ടിങ്സ്. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വളരെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതായത് മൈക്രോബിയൽ ടെമ്പറേച്ചർ ഡയറക്ട്ലി റിഫ്ലക്ട് ദ സെൽ സറൗണ്ടിങ്സ്. സെൽ സറൗണ്ടിങ്സുമായിട്ട് ഭയങ്കരധികം ബന്ധമുണ്ട് എന്ത് ടെമ്പറേച്ചറിന്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ ദ ഗ്രോത്ത്. ഗ്രോത്തുമായി ബന്ധപ്പെട്ട ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി ഓഫ് ദ എൻസൈം കാറ്റലൈസർ റിയാക്ഷൻ. ഒരു എൻസൈം കാറ്റലൈസർ റിയാക്ഷൻസും ടെമ്പറേച്ചറും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. അത് ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കൂ, പാത്തോജനിക് ബാക്ടീരിയ ഗ്രോ ബെസ്റ്റ് അറ്റ് ബോഡി ടെമ്പറേച്ചർ. മിക്ക പാത്തോജനിക് ബാക്ടീരിയയും വളരുന്നത് എത്രയാണ്, 37 degrees Celsius ടെമ്പറേച്ചറിലാണ്. ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഈസ് ഒക്കേഷണലി ഹയർ, ദാറ്റ് ഈസ് 42 degrees Celsius. അതായത് പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ വരുന്ന മീസോഫിലിക് ടെമ്പറേച്ചറാണ് 42 degrees Celsius ആണ്. എക്സാമ്പിൾ കാമ്പയിലോ ബാക്ടർ ജെജുനി, അല്ലെങ്കിൽ 30 degrees കുറവ്, എക്സാമ്പിൾ എർസീനിയ പെസ്റ്റിസ്. അപ്പോൾ 30 to 42 ഇടയിൽ, അതാണ് നമ്മുടെ പാത്തോജനിക്കിന് കൂടുതൽ ഇഷ്ടം. അതിൽ ഒപ്റ്റിമം പി എച്ച് പറഞ്ഞാൽ 37 degrees ആണ്. ഓൺ ദ ബേസിസ് ഓഫ് ടെമ്പറേച്ചർ ബാക്ടീരിയാസ് ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അപ്പോൾ ടെമ്പറേച്ചറാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അത് ഗ്രോത്തിൻ്റെ റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, പിന്നെ മൾട്ടിപ്ലിക്കേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സർവൈവൽ ആൻഡ് ഡെത്ത് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. ടെമ്പറേച്ചർ എന്തിനൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്? ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത്, മൾട്ടിപ്ലിക്കേഷൻ,
സർവൈവൽ ഡെത്ത് ഇതിനൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. ഹൈ ടെമ്പറേച്ചർ ഡാമേജ് ദ മൈക്രോബ്സ് ബൈ ഡീനാച്ചുറിങ് ദ എൻസൈം. അപ്പോൾ ഒരു ഓർഗാനിസത്തിന് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അവ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈംസുകൾക്ക് ഡീനാച്ചുറേഷൻ സംഭവിക്കുന്നു. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കാരിയേഴ്സ് ആൻഡ് അതർ പ്രോട്ടീൻസ് ഇതൊക്കെ എന്ത് ചെയ്യും, ഡാമേജ് ആവും. പ്രോട്ടീൻസിന് ഡാമേജ് വരും, കാരിയർ പ്രോട്ടീൻസിനൊക്കെ ഡാമേജ് വരും, എൻസൈംസിന് ഡീനാച്ചുറേഷൻ സംഭവിക്കുന്നു. മൈക്രോബൽ മെംബ്രെയിൻ ആർ ഡിസ്റപ്റ്റഡ് ബൈ ടെമ്പറേച്ചർ എക്സ്ട്രീംസ്. ഇനി എക്സ്ട്രീം ടെമ്പറേച്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൈക്രോ ഓർഗാനിസത്തിൻ്റെ മെമ്പറിനൊക്കെ എന്ത് ചെയ്യും, ഡാമേജായി മാറുന്നു. ലോ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു, ആറ്റ് വെരി ലോ ടെമ്പറേച്ചർ മെമ്പറൈൻ ആൾസോ സോളിഡിഫൈ ആൻഡ് എൻസൈംസ് ആൾസോ ഡു നോട്ട് ഫങ്ഷൻ പ്രോപ്പർലി. അപ്പോൾ എൻസൈംസ് ഒന്നും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ആവില്ല എപ്പോൾ ലോ ടെമ്പറേച്ചറിൽ. ഇനി നോക്കൂ ഏതൊക്കെ ടൈപ്പ് ടെമ്പറേച്ചർ ഉണ്ട്. മിനിമം ഗ്രോത്ത് ടെമ്പറേച്ചർ ഉണ്ട്, ഒപ്റ്റിമം ഗ്രോത്ത് ടെമ്പറേച്ചർ ഉണ്ട്, മാക്സിമം ഗ്രോത്ത് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഗ്രോത്ത് ടെമ്പറേച്ചർ ഉള്ളത്, മിനിമം ഉണ്ട്, ഒപ്റ്റിമം ഉണ്ട്, മാക്സിമം ഉണ്ട്. ഇനി എന്താണ് മിനിമം ഗ്രോത്ത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഓർഗാനിസം ഗ്രോ ഈസ് നോൺ ആസ് മിനിമം ഗ്രോത്ത് ടെമ്പറേച്ചർ. ഇപ്പോൾ ഒരു ഓർഗാനിസത്തിന് വളരാൻ ആവശ്യമായിട്ടുള്ള ലോവസ്റ്റ് ടെമ്പറേച്ചറിനാണ് എന്ത് പറയുക, മിനിമം ഗ്രോത്ത് ടെമ്പറേച്ചർ എന്ന് പറയുക. ഒപ്റ്റിമം ഗ്രോത്ത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ മോസ്റ്റ് റാപ്പിഡ് റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കേഴ്സ്. ഒരു ഓർഗാനിസം എപ്പോഴാണോ നല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്, റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ടെമ്പറേച്ചറിനാണ് എന്ത് പറയുക, ഒപ്റ്റിമം ഗ്രോത്ത് ടെമ്പറേച്ചർ എന്ന് പറയുക. ഇനി എന്താണ് മാക്സിമം ഗ്രോത്ത് ടെമ്പറേച്ചർ, ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഗ്രോത്ത് ഒക്കർ. ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് കൂടുതലായിട്ട് നടക്കുന്ന ഹയസ്റ്റ് ടെമ്പറേച്ചറിനാണ് എന്താ പറയുക, മാക്സിമം ഗ്രോത്ത് ടെമ്പറേച്ചർ. എ ടെമ്പറേച്ചർ ഓൺലി സ്ലൈറ്റ്ലി അബവ് ദിസ് പോയിൻറ്റ് ഫ്രീക്വൻലി കിൽസ് ദ മൈക്രോ ഓർഗാനിസം. അപ്പോൾ ഈ മാക്സിമത്തെക്കാട്ടിയും ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസം കില്ല് ചെയ്യും. അതെങ്ങനെയാണ്, ഇനാക്ടിവേഷൻ ഓഫ് ക്രിട്ടിക്കൽ എൻസൈംസ്. അതിന് അത്യാവശ്യമായിട്ട് വേണ്ട എൻസൈംസ് ഒക്കെ എന്ത് ചെയ്യും, ഇനാക്റ്റീവായിട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് ഒരു ടെമ്പറേച്ചറും ഗ്രോത്ത് റേറ്റും തമ്മിലുള്ള ഗ്രാഫ്. ഒരു ബെൽ ഷേപ്പ്ഡ് ഗ്രാഫാണ് കിട്ടുക. ഒരു മിനിമം ഉണ്ടായിരിക്കും, ഒപ്റ്റിമം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മാക്സിമം ഉണ്ടായിരിക്കും. ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി എങ്ങനെയൊക്കെയാണ് ഓർഗാനിസത്തിന് ടെമ്പറേച്ചറിൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സൈക്രോഫൈൽസ്. സൈക്രോഫൈൽസിൻ്റെ ടെമ്പറേച്ചർ പറഞ്ഞാൽ 0 to 15 degrees Celsius, 0 to 15 degrees Celsius ഇടയിലായിരിക്കും. അതായത് ഗ്രോസ് വെൽ അറ്റ് 0 degrees Celsius ആൻഡ് ഹാസ് ഒപ്റ്റിമം ഗ്രോത്ത് അറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് 15 degrees Celsius ഓർ ലോവർ. അപ്പോൾ 0 to 15 degrees Celsius ഇടയിലായിരിക്കും അതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത്. ദ ടേം സൈക്രോഫൈൽ വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ എസ് ഷിംഡറ്റ് നെൽസൺ. ഷിംഡറ്റ് നെൽസൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് സൈക്രോഫൈൽ എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി എക്സ്ട്രീമോഫൈൽ ആയിട്ടുള്ള ആൾക്കാർ, ഈ എക്സ്ട്രീമോഫൈൽ ആയിട്ടുള്ള ആൾക്കാരെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് ടെമ്പറേച്ചറാണ് അവരുടെ റീപ്രൊഡക്ഷനും ഗ്രോത്തൊക്കെ നടത്തുന്നത്. എക്സാമ്പിൾ ഓഫ് സൈക്രോഫൈൽസ്, ബാസില്ലസ് സൈക്രോഫിലസ്, ക്ലമൈഡോമോണാസ് നൈവാലിസ്. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കൂ, സൈക്രോട്രോഫ്സ്. ഇറ്റ് ക്യാൻ ഗ്രോ അറ്റ് 0 to 7 degrees Celsius. ദ ഓപ്റ്റിമം പി എച്ച് ഈസ് ബിറ്റ്വീൻ 20 to 30 degree. സൈക്രോട്രോഫിൻ്റെ ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ 20 to 30 degree ഇടയിലായിരിക്കും. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 degrees Celsius ആയിരിക്കും. സൈക്രോട്രോഫിക് ബാക്ടീരിയൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഫംഗസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ റെഫ്രിജറേറ്റഡ് ഫുഡിൽ സ്പോയിലേജ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ, റെഫ്രിജറേറ്റഡ് ഫുഡ് കേട് വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാരാണ് സൈക്രോട്രോഫിക് ബാക്ടീരിയയും ഫംഗയുമാണ്. ഈ എക്സാമ്പിളായിട്ട് തന്നെയാണ് ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ്, സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ്. ദൻ നെക്സ്റ്റ് കാറ്റഗറിയാണ് മീസോഫിലിക് ബാക്ടീരിയ. ദ ഓർഗാനിസംസ് ഹാവ് ഒപ്റ്റിമം ഗ്രോത്ത് അറൌണ്ട് 20 to 40 degrees Celsius. 20 to 40 ഇടയിലാണെങ്കിലും എന്ത് പറയുന്നു, മീസോഫിലിക് ബാക്ടീരിയ എന്ന് പറയും. എക്സാമ്പിൾ എസ്ക്രീഷ കൊളൈ, നൈസീരിയ ഗുണേറിയ, ട്രൈക്കോമോണാസ് വജൈനാലിസ്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി തെർമോഫൈൽസ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് തെർമോട്ടിറ്റ. തെർമോട്ടിറ്റ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്നാണ് അർത്ഥം. ഫിലിയ മീൻസ് ലവ് എന്നാണ് അർത്ഥം. അപ്പോൾ ഹീറ്റ് ലവിങ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയുന്നു, തെർമോഫൈൽസ് എന്ന് പറയുന്നു. ടെമ്പറേച്ചർ എത്ര വരുന്നത്, 55 degrees Celsius ഓർ ഹയർ. ഒപ്റ്റിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 to 65 degrees ഇടയിലായിരിക്കും ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ എന്താണ്, ബാസില്ലസ് സ്റ്റിയറോ തെർമോഫിലസ്, തെർമസ്
aquaticus, cyanidium, caldarium, chaetomium, thermophile. Then hyperthermophiles. Next category is hyperthermophiles. It has an optimum pH between, optimum temperature between 85 to 113 degrees Celsius. Example, Sulfolobus, Pyrococcus, Pyrodictium. അപ്പോൾ എക്സ്ട്രീംലി ഹോട്ട് എൻവിറോൺമെൻറ്റിൽ വരുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നു ഹൈപ്പർ തെർമോഫൈൽസ് എന്ന് പറയുന്നു 80 to 113 degrees ഇടയിലാണ് ഉണ്ടായിരിക്കുക. ഇതാദ്യമായിട്ട് കണ്ടുപിടിച്ചത് തോമസ് ഡി ബ്രോക്ക് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് 1965. പിന്നെ ദ സെൽ മെമ്പറിൻ കണ്ടെയ്ൻ ഹൈ ലെവൽ ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ടു റീറ്റെയിൻ ഇറ്റ്സ് ഷേപ്പ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ സെല്ലിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും ഹൈ ലെവൽ ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്തായിരിക്കും. എക്സാമ്പിളായിട്ട് വരുന്നതാണ് സൾഫോലോബസ്, മെത്തനോകോക്കസ്, ചെന്നാഷി, തെർമോട്ടോഗ. അതൊക്കെ എന്തിന് എക്സാമ്പിളാണ് ഹൈപ്പർ തെർമോഫൈൽസിന് എക്സാമ്പിളാണ്. ഇനി നാലാമത്തെ ഫാക്ടറാണ് ഓക്സിജൻ കോൺസെൻട്രേഷൻ. എല്ലാ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഏബിൾ ടു ഗ്രോ ഇൻ ദ പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ കോൾഡ് എയറോബ്. അപ്പോൾ ഓക്സിജൻ കോൺസെൻട്രേഷൻ വളർന്ന ആൾക്കാർ നമ്മളെന്ത് പറയുന്നു എയറോബ് എന്ന് പറയുന്നു. ഇറ്റ് ഡസ് നോട്ട് ഗ്രോ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, അതിന് നമ്മളെന്ത് പറയുന്നു അനേറോബ് എന്ന് പറയുന്നു. ഇനി ഓക്സിജൻ്റെ ബേസിൽ നമുക്ക് എങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്താം, ഒബ്ലിഗേറ്റ് എയറോബ്. ഒബ്ലിഗേറ്റ് പറഞ്ഞാൽ സ്ട്രിക്റ്റ് എന്നാണ് അർത്ഥം. ദ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ഓക്സിജൻ ഫോർ ദെയർ ഗ്രോത്ത്. എക്സാമ്പിൾ മൈക്രോകോക്കസ് ലൂട്ടിയസ്, സ്യൂഡോമോണാസ്, ദെൻ മൈക്രോബാക്ടീരിയം. ദെൻ രണ്ടാമത്തെ നോക്കൂ ഫാക്കൽറ്റേറ്റീവ് അനേറോബ് ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ ഫോർ ദെയർ ഗ്രോത്ത്. അവർക്ക് ഗ്രോത്തിന് എന്ത് വേണ്ട, ഓക്സിജൻ വേണ്ട, ബട്ട് ഗ്രോ ബെറ്റർ ഇറ്റ്സ് പ്രസൻസ്. പക്ഷെ അതിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യും, അവർ വളരും. എക്സാമ്പിൾ എസ്ക്രീഷ്യ കോളേ, എൻഡ്രോകോക്കസ്, സക്കാരോമൈസസ്, സെറിവീസിയ. ഇനി അടുത്ത നോക്കൂ എയറോ ടോളറൻ്റ് അനേറോബ്. ഇതിൻ്റെ പ്രത്യേകത എന്താ, ഗ്രോസ് ഈക്വലി വെൽ ഇൻ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. അതായത് ഇനിയിപ്പോൾ ഓക്സിജൻ കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതുപോലെ കറക്റ്റ് വളരും. അതിനാണ് എയറോ ടോളറൻ്റ് അനേറോബ് എന്ന് പറയുന്നത്. എയറോ ടോളറൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എയറിനെ സഹിക്കാൻ പറ്റും, ഇല്ലെങ്കിലും കുറച്ചില്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല. എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്. ഒബ്ലിഗേറ്റ് അനേറോബ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓക്സിജൻ തീരെ പറ്റില്ല, ഓക്സിജൻ അവർക്ക് തീരെ പറ്റില്ല. ഡസ് നോട്ട് ടോളറേറ്റ് ഓക്സിജൻ ആൻഡ് ഡൈ ഇൻ ഇറ്റ്സ് പ്രസൻസ്. അതുപോലെ ഓക്സിജൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യും, നശിച്ചു പോകും. എക്സാമ്പിൾ എന്താണ്, ക്ലോസ്ട്രിഡിയം, മെഥനോ ബാക്ടീരിയം, ട്രിപ്പോമോണാസ് അഗ്ലിസ്, ബാക്ടറോയിഡ്സ്. ഇനി മൈക്രോ എയറോഫൈൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ ലെവൽ ബിലോ 2 to 10%. 2 to 10%ൻ്റെ മുകളിൽ താഴെയാണെങ്കിൽ അതിനെ നമ്മളെന്ത് പറയും, മൈക്രോ എയറോഫൈൽ എന്ന് പറയും. ഇപ്പോൾ 20% ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ സെല്ല് ഡാമേജ് ആവും. 20% ഒക്കെ കിട്ടുകയാണെങ്കിൽ ഡാമേജ് ആയി പോവും, 10%ൻ്റെ താഴെയാണ് വരാൻ പാടുള്ളൂ. എക്സാമ്പിൾ കാമ്പൈലോബാക്ടർ, സ്പൈറില്ലം വോളുട്ടൻസ്, ട്രിപ്പോണിമ പല്ലിടം. ഇനി അഞ്ചാമത്തെ ഫാക്ടർ നോക്കൂ പ്രഷർ. പ്രഷറിൻ്റെ ബേസിൽ ഓർഗാനിസത്തിനെ ഞങ്ങൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ബാരോഫൈൽസ് അല്ലെങ്കിൽ പീസോഫൈൽസ്. ഗ്രോത്ത് ഈസ് മോർ റാപ്പിഡ് അറ്റ് ഹൈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ നല്ല ഉണ്ടെങ്കിൽ ചില ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ഭയങ്കര റാപ്പിഡാവും. എക്സാമ്പിൾ ഫോട്ടോ ബാക്ടീരിയം പ്രൊഫുണ്ടം, ശിവാനല്ല ബെന്തിക്ക, മെത്തനോകോക്കസ്, ജെന്നാഷി. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന പ്രഷറിനെ നമ്മൾ പറയും. ബാരോ ടോളറൻ്റ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ബാരോഫൈൽസും പീസോഫൈൽസും. ബാരോ ടോളറൻ്റ് പറഞ്ഞാൽ ഡസ് നോട്ട് ഗെറ്റ് അഫക്റ്റഡ് ബൈ ഇൻക്രീസ്ഡ് പ്രഷർ. പ്രഷർ വല്ലാണ്ട് കൂടിയാലും പ്രശ്നമില്ല. ബാരോഫൈൽ ഡസ് നോട്ട് ഗെറ്റ് അഫക്റ്റഡ് ബൈ ഇൻക്രീസ് പ്രഷർ അവർക്ക് പറ്റൂല. ദെൻ ബാരോഫൈൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ വിച്ച് ഗ്രോ അറ്റ് മോഡറേറ്റ് പ്രഷർ. മോഡറേറ്റ് പ്രഷറിൽ വരുന്നതിന് നമ്മളെന്ന് പറയുന്നു ബാരോഫൈൽസ്. എക്സാമ്പിൾ ഹാലോമോണസ്, സലാരിയ, സിനോ, ഫയോ, ഫോർസ് എക്സെട്ര. ഇനി അടുത്തത് ആറാമത്തെ ഫാക്ടറാണ് റേഡിയേഷൻ. ഇപ്പോൾ റേഡിയേഷൻ്റെ പ്രധാനമായിട്ട് പറഞ്ഞു വെച്ചാൽ സൺലൈറ്റാണ് റേഡിയേഷൻ്റെ പ്രധാനപ്പെട്ട സോഴ്സായിട്ട് വരുന്നത്. സൺലൈറ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, വിസിബിൾ ലൈറ്റ്, യു വി ലൈറ്റ്, ഇൻഫ്രാറെഡ്, റേഡിയോവേവ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വിസിബിൾ ലൈറ്റാണ് പ്രധാനമായിട്ടും ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എൻവിറോൺമെൻറ്റൽ ഫാക്ടറായിട്ട് വരുന്നത് അല്ലേ.
അപ്പോൾ ഓൾ ലൈഫ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ എബിലിറ്റി ഓഫ് ഫോട്ടോ സിന്തറ്റിക് ഓർഗാനിസം. എല്ലാ ആൾക്കാരും ഫോട്ടോ സിന്തറ്റിക് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ടു ട്രാപ്പ് ലൈറ്റ് എനർജി ഓഫ് ദ സണ്ണ്. സണ്ണിൽ നിന്ന് ലൈറ്റ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോ സിന്തറ്റിക് ഓർഗാനിസംസ് സഹായിക്കുന്നുണ്ട്. 60% ഓഫ് സൺസ് റേഡിയേഷൻസ് ഈസ് ഇൻ ദ ഇൻഫ്രാറെഡ് റേഡിയേഷൻ. അതായത് 60% റേഡിയേഷനും ഏതാണ്? ഇൻഫ്രാറെഡാണ്. അപ്പോൾ ഹീറ്റ്, എർത്ത് ഹീറ്റാവുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് രശ്മികളാണ് എന്ന് മനസ്സിലാക്കുക. അറ്റ് ദ സീ ലെവൽ, സീ ലെവലിലാണെങ്കിൽ യു വി റേഡിയേഷൻ ഏകദേശം 287 nanometer അങ്ങോട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഓസോൺ ലെയർ, ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷനൊക്കെ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓസോൺ ലെയറൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? പിന്നെ യു വി രശ്മികളൊക്കെ ഭൂമിയിലോട്ട് വരുന്നത് തടയാനൊക്കെ സഹായിക്കുന്നുണ്ട്. നമുക്കല്ലേ ഓസോൺ ലെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് അബ്സോർബ് സം വാട്ട് ലോങ്ങർ യു വി റൈസ്. യു വി റൈസിനെ ഓസോൺ ലെയർ അബ്സോർബ് ചെയ്യുന്നുണ്ട്, റീഫോംസ് ഓക്സിജൻ. ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? അവർ റീഫോം ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ഫാക്ടർ നോക്കൂ, ലൈറ്റ്. ബാക്ടീരിയ ഗ്രോ വെൽ ഇൻ ഡാർക്ക് കണ്ടീഷൻ. They are sensitive to ultraviolet rays and other radiations. അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയക്ക് എന്ത് വേണം? ലൈറ്റ് വേണം. അതുപോലെ തന്നെ ഫോട്ടോ ക്രോമോജനിക് മൈക്രോ ബാക്ടീരിയ പ്രൊഡ്യൂസ് പിഗ്മെന്റ് ഓൺലി വെൻ എക്സ്പോസ്ഡ് ടു ലൈറ്റ്. ഈ ഫോട്ടോ ക്രോമോജനിക് മൈക്രോ ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റിൻ്റെ പ്രസൻസിൽ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഫാക്ടർ, 8th factor നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ്. ബാക്ടീരിയക്ക് എന്ത് വേണം? ചെറിയ എമൗണ്ടിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഓളുടെ ഗ്രോത്തിന് വേണം. ഇറ്റ് ഈസ് ഒബ്ടെയിൻ ഫ്രം അറ്റ്മോസ്ഫിയർ ഓർ കാർബൺ ഡൈ ഓക്സൈഡ് എൻഡോജിനസ്ലി പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയ ഡ്യൂറിങ് ദ ടൈം ഓഫ് മെറ്റബോളിസം. ഒന്നുകിൽ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് ബാക്ടീരിയക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ ബാക്ടീരിയ മെറ്റബോളിസം വഴി എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ബാക്ടീരിയക്ക് അഡീഷണൽ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വേണം. 5-10% കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രോത്തിന് വേണം. എക്സാമ്പിൾ ബ്രൂസല്ല, അബോട്ടസ്, നൈസീരിയ സ്പീഷീസ്, ന്യൂമോക്കോക്കെ, ഇവർക്കൊക്കെ എന്ത് വേണം? 5-10% കാർബൺ ഡൈ ഓക്സൈഡ് എങ്കിലും വേണം. അത്തരത്തിലുള്ള ഓർഗാനിസംസും ഉണ്ട്. ഇതൊക്കെ പാത്തോജനിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ദീസ് ബാക്ടീരിയ റിക്വയർ അഡീഷണൽ കാർബൺ ഡൈ ഓക്സൈഡ് ആർ നോൺ ആസ് ക്യാപ്നോഫിലിക് ബാക്ടീരിയ. അങ്ങനെ 5-10% കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ട, അഡീഷണൽ കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ട ബാക്ടീരിയാസ് നമ്മളെന്ത് പറയുന്നു? ക്യാപ്നോഫിലിക് ബാക്ടീരിയ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എൻവയറോൺമെൻറ്റൽ ഫാക്ടറിൽ പറയാനുള്ളത്. ഒരു ഫാക്ടറും കൂടി പറയാണ്ട്, മോയ്സ്ചർ ആൻഡ് ഡെസിക്കേഷൻ. മോയ്സ്ചർ ഈസ് ആൻ അബ്സല്യൂട്ട് റിക്വയർമെൻറ്റ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ഓർഗാനിസം. അപ്പോൾ ഓർഗാനിസിൻ്റെ ഗ്രോത്തിന് അടുത്ത് വേണ്ട ഫാക്ടറാണ് മോയ്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ കപ്പാസിറ്റി ടു സർവൈവ് ഇൻ ഡ്രൈ എൻവയറോൺമെൻറ്റ് വാരീസ് ഫ്രം ഓർഗാനിസം ടു ഓർഗാനിസം. ചില ആൾക്കാർക്ക് ഡ്രൈ എൻവയറോൺമെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം, സം ബാക്ടീരിയ ലൈക്ക് ഗോണോകോക്കെ ആൻഡ് ട്രിപ്പോണിമ പല്ലിടം ഡൈ ക്യുക്ലി ഇൻ ഡ്രൈ കണ്ടീഷൻസ്. ഇപ്പോൾ ഈ ട്രിപ്പോണിമ പല്ലിട, അതുപോലെ തന്നെ ഗോണോകോക്കെയൊക്കെ ഡ്രൈ കണ്ടീഷനിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ചത്തുപോകും. വേറെ സ്റ്റെഫലോകോക്കസ് ഓറിയസ് ആൻഡ് ട്യൂബർക്കിൾ ബാസിലെ സർവൈവ് ഇൻ ഡ്രൈയിങ് ഫോർ വീക്സ് ആൻഡ് മന്ത്സ്. എന്നാൽ സ്റ്റെഫലോക്കസ് ഓറിയസ് അതുപോലെ തന്നെ ട്യൂബർക്കിൾ ബാസിലസിനൊക്കെ എന്ത് പറ്റും? ഒരുപാട് ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് മോയ്സ്ചർ ആൻഡ് ഡെസിക്കേഷൻ എന്നുള്ള ഫാക്ടറിൽ പറയാനുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.